തന്തയില്ലായ്മ കാണിക്കുന്ന ഈ ഒരു ഫീൽഡിലേക്ക് നമ്മൾ മുടക്കുന്ന പൈസ കൊണ്ട് കൊടുത്തിട്ട് ഇവർക്ക് കൊള്ളലാഭം ഉണ്ടാക്കി കൊടുക്കണം. നമ്മളെ കുറെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, നമ്മൾ റിവ്യൂ പറയുന്ന ആൾക്കാരെ കുറെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ ഒരു സംവിധായകനാണ്, ഞാൻ ആ ഒരു പെൺകുട്ടിയോട് നേരത്തെ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു അച്ഛാമാരെ വിഗ്രഹങ്ങൾ ഓരോന്ന് വീണ്ടടഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് എത്രത്തോളം കാര്യമുണ്ട്, അത് എത്രത്തോളം സത്യമുണ്ട്, അത് എത്രത്തോളം ഒരു പോസിബിലിറ്റി ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ ഈ ജയസൂര്യ ലാസ്റ്റ് വന്ന പേരാണ്, ജയസൂര്യ, ബാബുരാജ്, മണിയമ്പുള്ള രാജുവിൻ്റെ പേരൊക്കെ വരുന്നു. ഇത് നമ്മൾ, അതായത് ഈ സിനിമക്കാർ പറയുന്ന ഓരോ ഡയലോഗുകളുണ്ടല്ലോ മച്ചാന്മാരെ, ഇപ്പം നമ്മളൊരു ഒരു പടം റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പടം ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന കുറേ ഡയലോഗുണ്ട്, ഇത്ര പേരുടെ അധ്വാനമാണ്, ഇത്ര പേരുടെ വിയർപ്പാണ്, ഇപ്പം നിങ്ങളിങ്ങനെ നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിത്രത്തിനെ ബാധിക്കും എന്നൊക്കെ ഇവരുടെ കുറേ ഡയലോഗ്സ് ഉണ്ടായിരുന്നുണ്ട്. നമ്മൾ കുറേ യൂട്യൂബേഴ്സ് വന്നിട്ട് റിവ്യൂ പറഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് റിവ്യൂ പറയുമ്പോൾ ഇങ്ങനെ പറയുന്ന കുറേ ഡയലോഗുകളുണ്ടല്ലോ. ചില പൊട്ടപ്പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് വലിയ കുറ്റമായിട്ടാണ് ഈ ഒരു സിനിമാ പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് കുറേ പേരുടെ അന്നമാണ്, വിയർപ്പാണ്, മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് അത് പറഞ്ഞ വിയർപ്പല്ല ഒഴിയത്, വേറെ പലതുമാണ് അത് ഒഴിയുന്നതിനകത്ത് മനസ്സിലായല്ലോ സിനിമാക്കാരുടെ പുറകിൽ. സിദ്ദിഖിൻ്റെ ഒക്കെ പ്രകടനം കണ്ട് നമ്മൾ കോരുത്തർ ഈയിടയ്ക്ക് ഇറങ്ങിയ നേരെ ആ പടത്തിലൊക്കെ സിദ്ദിഖിൻ്റെ ഒക്കെ ഒരു പെർഫോമൻസുകൾ നമ്മൾ കയ്യടിച്ച് ഇങ്ങനത്തെ സ്വഭാവമുള്ളവരെയൊക്കെ നമ്മൾ ഇനി വാഴ്ത്തണം, ഇനി മുന്നോട്ട് കൊണ്ടുപോകണം. ഇവരുടെയൊക്കെ പടങ്ങൾ നമ്മൾ ഇനി പോയി കാണണം. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക, ഇത്രയും കാണിക്കുന്ന, പൂക്കൃത്രം കാണിക്കുന്ന ഈ ഒരു പെണ്ണുങ്ങൾ ഇത്രയും മുതലെടുക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ കഴിവുള്ളവരെന്ന് പറയാം, കഴിവുള്ളവരുടെ അവസരങ്ങൾ നിഷേധിക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊരു കോംപ്രമൈസ് ചെയ്താൽ, സെക്സ് കോംപ്രമൈസ് ചെയ്താൽ, അല്ലെങ്കിൽ പച്ചയ്ക്ക് പോലെ കളി തന്നാലേ നിങ്ങൾക്ക് ചാൻസ് ഉള്ളൂ എന്ന് പറയുന്ന ഇവരുടെയൊക്കെ സിനിമ നമ്മളിനി പോയി കാണണം. നമ്മൾ നമ്മുടെ വിയർപ്പൊഴുക്കി നമ്മളുണ്ടാക്കുന്ന പൈസ കൊണ്ടുപോയിട്ട് ഇവർക്കിനി കൊടുക്കണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു പോകുക. നമ്മൾ അത്യന്തമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇതൊരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ തേഞ്ഞു മാഞ്ഞു പോകേണ്ട വിഷയമാവല്ലേ? വേറെന്തും പോലെയല്ല, ഈ ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇനി ഇവരെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു പോകും, ഇത്രയും വൈകൃത മൈൻഡുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഞാനും നോക്കും, പെണ്ണുങ്ങളെ നോക്കും, നിങ്ങളും നോക്കും, കമന്റ് അടിക്കും അല്ലെങ്കിൽ ചെയ്യും. പക്ഷെ നമ്മൾ അവരുടെ ഒരു അനുവാദമില്ലാതെ ദേഹത്ത് തൊടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇന്നത് നീ എനിക്ക് ചെയ്തു തന്നാലേ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പറയുമോ? ഇത്രയും കോടിക്കണക്കിന് രൂപയും ഇത്രയും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ എന്ത് വലിപ്പമാണുള്ളത്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു. ഇവന്മാരെ നമുക്ക് ഇനി നമ്മളിനെ വളർത്തിക്കൊണ്ട് കൊണ്ടുവരണം. ഇനി ഇപ്പോൾ സിദ്ദിഖിൻ്റെ ആണെങ്കിലും ജയസൂര്യയുടെ ആണെങ്കിലും ബാബുരാജിൻ്റെ ഒക്കെ ആണെങ്കിലും കുറേ പടങ്ങൾ ഇറങ്ങാൻ കിടക്കുന്നു. ഇതൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട് ഹിറ്റാകേണ്ട കാര്യം, നമുക്ക് പൊതുജനങ്ങൾക്ക് പ്രതികരിക്കാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ? നമുക്ക് ഇനി ഇവരുടെ ഒക്കെ പടങ്ങൾ നേരിട്ട് പോയി കാണണോ? പോയി കാണണോ? ഓരോരുത്തരുടെ ചോയ്സാണ്. എന്നാലും ഞാനങ്ങ് ചോദിച്ചു പോവുകയാണ്, ഇത്രയും വൈകൃത മനസ്സുകളുടെ ഉടമകളുള്ള ഇവരെ നമ്മളിനി സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം. നമ്മുടെ പൈസ ഇവർക്ക് കൊണ്ട് കൊടുക്കണം. ഈ ഒരു ഫീൽഡിൽ ഇത്രയും തന്തയില്ലായ്മ കാണിക്കുന്ന ഈ ഒരു ഫീൽഡിലേക്ക് നമ്മൾ മുടക്കുന്ന പൈസ കൊണ്ട് കൊടുത്തിട്ട് ഇവർക്ക് കൊള്ളലാഭം ഉണ്ടാക്കി കൊടുക്കണം. നമ്മളെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, നമ്മൾ റിവ്യൂ പറയുന്ന ആൾക്കാരെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇത് നെഗറ്റീവ് റിവ്യൂ പറയുന്ന സിനിമയെ ബാധിക്കുന്നു. ഇവർക്കൊക്കെ നമ്മളിനി എന്തെങ്കിലും തിരിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മൾ പോയി സിനിമ കാണരുത്. ഉള്ള കാര്യം പറയും, ഇനി പോയി സിനിമ കാണും. ഞാൻ ഈ പരിപാടി നിർത്താൻ പോയി സിനിമ കാണുന്നത്, പോയി കാണരുത്. ശരിയല്ല. കാരണം അറ്റ്ലീസ്റ്റ് ഈ പേരുകൾ വരുന്ന ഈ ഒരു എന്താ പറയുക, മുതലെടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന പേരുകൾ വരുന്ന അവർ മെയിനായിട്ടുള്ള ഈ സംഭവങ്ങളെങ്കിലും പോയി കാണാതിരിക്കുക. ഇത് കൊള്ളാം. നല്ലവരും ഉണ്ട്, ഓക്കെ, ശരിയാണ്, നല്ലവരുണ്ട്, നല്ലൊരു ആൾക്കുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു വൈകൃത മനസ്സിൻ്റെ ഉടമയുള്ള ആൾക്കാർ അവരെ ഇനി അവർക്ക് മനസ്സിലാക്കും. കാരണം ഇതിൻ്റെ സംവിധായകർക്ക് മനസ്സിലാവണം, സംവിധായകൻ പ്രൊഡ്യൂസർ ഇവരെ വിളിക്കാതാവണം. അതായത് ഈ ഒരു ഇത്രയും ആരോപണത്തിൽ അല്ലെങ്കിൽ പോട്ടെ ഈ ഒരു കുറ്റകൃത്യം ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ വിളിക്കാതാവണം. അവരുടെ തലവട്ടമുണ്ടെങ്കിൽ ആ ഒരു സിനിമ കാണരുത്, അവരെന്തെങ്കിലും റോൾ അതിനകത്തുണ്ടെങ്കിൽ ആ സിനിമ കാണരുത്. ഇതൊന്നും പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ട് എങ്കിൽ അവരുടെ സിനിമയൊക്കെ നമ്മൾ കാണുക. കാരണം എനിക്ക് തോന്നി ഈ ഒരു ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ എനിക്ക് ഒട്ടുമിക്ക എല്ലാത്തിനും തൂക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം കയറി വരുന്നതേ, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി മനസ്സിലായി, ഇതിപ്പോൾ കയറി വരുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് അവരുള്ള ആൾക്കാർ അല്ലെങ്കിൽ സിനിമയിലെ ചാൻസ് തേടി വന്ന് അത്ര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. കാരണം ഇവർ ഫേമസ് ആവാത്ത ചിലപ്പം ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത് ഇത് കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും ഇവർ ഫേമസ് ആവാൻ നല്ല റോളുകൾ കിട്ടാഞ്ഞത്. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടി വരും.
ഇനി ചിലപ്പം വേറൊരു സത്യാവസ്ഥ കൂടെ ഇതിനകത്തുണ്ട്, അതുകൂടെ പറയാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം ഇതുപോലെ ഇതുപോലെ വിഷമത്തിലേർപ്പെട്ട അല്ലെങ്കിൽ ഇതുപോലെ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത് അബ്യൂസ് ചെയ്യപ്പെട്ട പെണ്ണുങ്ങൾ ചിലപ്പോൾ ഇനി ഇറങ്ങും. അവർ വന്നിട്ട് ചിലപ്പോൾ സംവിധായകരോടും ഈ ഒരു നടന്മാരോടൊക്കെ ചെന്ന് പറയും, എനിക്ക് ഇന്ന റോള് തന്നാലേ ഇനി നിങ്ങളുടെ പേര് പറയത്തില്ല, തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് പറയും. അതായത് ഇനി അവരും മുതലെടുക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു സത്യാവസ്ഥ കൊണ്ട് ഇതിനകത്ത് ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പം ഒരു ഉദാഹരണത്തിന്, ഞാൻ ഒരു സംവിധായകനാണ്, ഞാൻ ആ ഒരു പെൺകുട്ടിയോട് നേരത്തെ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സന്ദർഭം വന്നപ്പോൾ അവർക്ക് വേണമെങ്കിൽ എന്നോട് പറയാം, താൻ എനിക്ക് നന്ന നല്ല റോള് തന്നില്ലെങ്കിൽ ഞാനിത് താൻ പണ്ട് ചെയ്തത് പുറത്ത് പറയും. സോ പുതിയ നടിമാർ മുങ്ങി വരുന്നുണ്ടോ എന്നും കൂടി നമ്മൾ നോക്കണം. അതായത് പെട്ടെന്ന് ഒന്നോ രണ്ടോ സിനിമയെ തലവട്ടം കാണിച്ച നടിമാരാരെങ്കിലും പൊങ്ങി വരുന്നുണ്ടോ എന്നുകൂടെ നമ്മൾ നോക്കി ചിലപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സോ എന്തായാലും ഞാൻ ഇനി സിദ്ദീഖിൻ്റെ ഇവരുടെയൊക്കെ പടങ്ങൾ കാണാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. നമ്മുടെ ഇനി പേരുകൾ ഓരോന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലിസ്റ്റിൽ ആർക്ക് ഉൾപ്പെടുമെന്ന് അറിയത്തില്ല. വലിയ വലിയ വമ്പൻ സ്രാവുകളൊക്കെ വരുമെന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം എന്താ അല്ലേ. ശോകം ശോകം.